എം സിഗ്മ ഗോകുലത്തിന്റെ ആപ്പ് ലോഞ്ചിംഗ് നാളെ കൊച്ചിയിൽ നടക്കും. എഞ്ചിനീയറിംഗ് രംഗം ശാക്തീകരിക്കുക എന്ന ലക്ഷ്യത്തോടെ പുതുതായി ആരംഭിക്കുന്ന സ്ഥാപനമാണ് എം സിഗ്മ ഗോകുലം. ചടങ്ങിൽ ഗോകുലം ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് ചെയർമാനും MDയുമായ ഗോകുലം ഗോപാലനും എഞ്ചിനീയറിംഗ് രംഗത്തെ രാജ്യാന്തര പ്രമുഖരും വിദഗ്ധരും പങ്കെടുക്കും. പ്ലസ് ടു പഠനം പൂർത്തിയാക്കിയ വിദ്യാർത്ഥികൾക്ക് ഫൗണ്ടേഷൻ ക്ലാസ് നൽകി 4 വർഷത്തെ പഠനം പൂർത്തിയാക്കിയതിനു ശേഷം രാജ്യത്തെ മികച്ച എഞ്ചിനീയർമാരാക്കി മാറ്റാൻ ഉതകുന്ന സ്ഥാപനമാണ് എം സിഗ്മ ഗോകുലം. എഞ്ചിനീയറിംഗ് മേഖലയിലെ രാജ്യത്തെ ഏറ്റവും മികച്ച അധ്യാപകരാണ് ക്ലാസുകൾ കൈകാര്യം ചെയ്യുക. ബിൽഡിംഗ് ദി നേഷൻ ബൈ ക്രാഫ്റ്റിംഗ് ബെസ്റ്റ് എഞ്ചിനീയേഴ്സ് എന്ന ആപ്തവാക്യത്തോടെയാണ് സ്ഥാപനത്തിൻ്റെ ഔദ്യോഗിക ആപ്പ് പുറത്തിറക്കുന്നത്. മികവേറിയ എഞ്ചിനീയർമാരെ രൂപപ്പെടുത്തി രാഷ്ട്രനിർമ്മാണം അർത്ഥപൂർണമാക്കുകയാണ് ലക്ഷ്യം. എഞ്ചിനീയറിംഗ് പഠനം പൂർത്തിയാക്കിയ പലർക്കും നൈപുണ്യമില്ലാത്ത അവസ്ഥയാണിന്ന്. എന്നാൽ എം സിഗ്മയിൽ പഠനം പൂർത്തിയാക്കുന്നവർ ഏറ്റവും മികച്ച എഞ്ചിനീയർമാരായി പുറത്തിറങ്ങുമെന്ന് CEO മനു എം രാജൻ പറഞ്ഞു. എഞ്ചിനീയറിങ്ങിൻ്റെ ക്വാളിറ്റി വളരെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതായത് 2010 വരെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് സ്കിൽഡുള്ള എഞ്ചിനീയേഴ്സ് പഠിച്ച് പുറത്തിറങ്ങുന്നു. എന്നാൽ ഇന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞിട്ട് ജോലി ഇല്ലാതെ തന്നെ നിൽക്കുന്ന ഒരുപാട് ആൾക്കാരെ നമ്മൾക്ക് കാണാൻ കഴിയും. അതിന് കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജസ്റ്റ് അവർ എഞ്ചിനീയറിംഗ് പഠിച്ച് പാസ്സാകുന്നു എന്നേ ഉള്ളൂ, അവരൊരു സ്കിൽഡ് അല്ലാത്ത എഞ്ചിനീയറായി പുറത്തു വരുന്നതുകൊണ്ടാണ്. ഇതിൻ്റെ എഞ്ചിനീയറിങ്ങിൻ്റെ എംപവർമെൻറ്റിന് വേണ്ടി ഇന്ത്യയിലെ എല്ലാ സ്റ്റേറ്റിൽ നിന്നുള്ള ഏറ്റവും ബെസ്റ്റ് സാറന്മാരെ 44 ബെസ്റ്റ് സാറന്മാരെ ഒരു കുടക്കീഴിൽ എത്തിച്ചിട്ട് ഒരു BTech സ്റ്റുഡൻസിന് 4 വർഷം മെന്റർഷിപ്പ് കൊടുക്കാനായിട്ട് നമ്മൾ തീരുമാനിച്ചിരിക്കുകയാണ്. കലൂരിലെ ഗോകുലം പാർക്കിൽ രാവിലെ 9:30 മുതൽ ലോഞ്ചിംഗ് പരിപാടികൾ ആരംഭിക്കും. ടെക് ബേസ്ഡ് 2K24 എന്ന നാമകരണം ചെയ്തിരിക്കുന്ന ഗ്രാൻഡ് ലോഞ്ചിലേക്ക് എല്ലാവരെയും ക്ഷണിക്കുന്നതായി സംഘാടകർ അറിയിച്ചു. ലോഞ്ചിങ്ങിലും തുടർന്നുള്ള കോൺക്ലേവിലും സൗജന്യമായാണ് പ്രവേശനം. പരിപാടിയിൽ എഞ്ചിനീയറിംഗ് രംഗത്തെ രാജ്യാന്തര പ്രമുഖരും വിദഗ്ധരും പങ്കെടുക്കും. കേരള വിഷൻ ന്യൂസ്, കൊച്ചി.